അസ്സലാമു അലൈക്കും. മിസ്ബാഹ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ അമർത്തൂ. റമദാൻ മഴ അറ്റത്തേക്ക് പോവല്ലേ. പരിചയമുള്ളൊരു ചായക്കടയുണ്ട്. നല്ല വൃത്തിയും രുചിയുമുള്ള ഭക്ഷണം. ചെറിയ കടയാണെങ്കിലും സ്ഥിരമായി വരുന്ന കുറേ പേരുണ്ട്. ഇവിടുത്തെ കലാകാരന്മാർ, എഴുത്തുകാർ, സഹൃദയരെല്ലാം വൈകുന്നേരം അവിടെ എത്തും. ഒരു പാവം മനുഷ്യനാണ് ഉടമസ്ഥൻ. പെരുമാറ്റത്തിനും ഭക്ഷണം പോലെ രുചിയുണ്ട്. ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിൽ ആ പുഞ്ചിരിക്കുന്ന മുഖത്തിന് വലിയ പങ്കുണ്ട്. പക്ഷേ ഈ അടുത്ത് കാര്യങ്ങളൊക്കെ പതുക്കെ മാറി. ഭക്ഷണം രുചി കുറഞ്ഞു. വൃത്തിയിലും കാര്യമായ ശ്രദ്ധയില്ലാതായി. അങ്ങോട്ടെത്തുന്നവർക്ക് പഴയ പോലെയല്ല സ്വീകരണം. പലരും വരാതായി. വൈകുന്നേരത്തെ കൂടിയിരിക്കൽ അവിടുന്ന് മാറ്റാൻ തുടങ്ങി. പിന്നെയാണ് അറിഞ്ഞത്, ആ നല്ല മനുഷ്യന്റെ കൂട്ടുകെട്ട് മാറിയതാണ് പ്രശ്നം. മതകാര്യങ്ങളിൽ തീവ്രമായ ശ്രദ്ധ വന്നിട്ടുണ്ട്. അതോടെ ചില കാര്യങ്ങളിൽ അശ്രദ്ധയും വന്നിട്ടുണ്ട്. തൊഴിലാളികളോടും കടയിലെത്തുന്നവരോടും ആളിപ്പോൾ പഴയ പോലെയല്ല. ചുരുക്കത്തിൽ, മതം വർദ്ധിച്ചപ്പോൾ മനുഷ്യരിൽ നിന്ന് വല്ലാതെ അകന്നിരിക്കുന്നു. പടച്ചവനോട് അടുക്കുമ്പോൾ പാവം മനുഷ്യരോട് അകലുന്നത് എന്തിനാണ്? അറിയില്ല. ബന്ധങ്ങളുടെ കലയാണ് ആത്മീയത എന്ന് പറയാറുണ്ട്. ഉപാധികളില്ലാതെ സകല മനുഷ്യരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുമ്പോഴേ നമ്മൾ പടച്ചവന് പ്രിയപ്പെട്ടവരാകൂ. എല്ലാ മനുഷ്യരെയും ദൈവം ആദരിക്കുന്നു എന്നൊരൊറ്റ വാക്കിൽ ഖുർആൻ അത് ചുരുക്കി പറഞ്ഞു. ദൈവം ആദരിച്ചവരെ നമ്മൾ അകറ്റുന്നത് ദൈവനിന്നയല്ലേ? ചിട്ടയൊത്ത ആചാരങ്ങളും ഈണമൊപ്പിച്ച പ്രാർത്ഥനകളും പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമാണോ പടച്ചവന്റെ നോട്ടം? അല്ലെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അനുഷ്ഠാനങ്ങളുടെ മാത്രം അകത്തൊളിച്ച ആത്മീയത അയൽപ്പക്കത്തേക്കുള്ള വാതിലുകളെല്ലാം കൊട്ടിയടക്കുന്നു. മതം വർദ്ധിക്കുമ്പോൾ ചിലർ പരുക്കനാകുന്നു. കുടുംബത്തോടു പോലും സൗമ്യരല്ലാതാകുന്നു. അവരോട് ഇടപെടാൻ നാട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും പേടിയാകുന്നു. കരുണാവാരിധിയായ പടച്ചവൻ ഇത്തരം ആത്മീയ ജീവിതത്തെ പിന്തുണക്കില്ല. മതത്തിൽ അതിരു കവിയല്ലേ എന്ന് ഖുർആൻ പറഞ്ഞു തന്നു. അറ്റത്തേക്ക് പോകുമ്പോൾ അപകടമാണ്. മലമുകളിലാണെങ്കിലും മതത്തിലാണെങ്കിലും. സ്നേഹനിധിയായ ദൈവത്തെക്കുറിച്ച് പുഞ്ചിരിച്ചുകൊണ്ടല്ലേ സംസാരിക്കേണ്ടത്? ഏറ്റവും പതിഞ്ഞ ശബ്ദത്തിൽ ഹൃദ്യമായല്ലേ ആത്മീയത പറയേണ്ടത്? തനിക്കുവേണ്ടി മനുഷ്യരോട് കലഹിക്കുന്നവരെക്കാൾ മനുഷ്യനു വേണ്ടി തന്നോട് കൈനീട്ടുന്നവരെയാകും ദൈവത്തിനിഷ്ടം. പടച്ചവനോടുള്ള പ്രാർത്ഥനയും മനുഷ്യരോടുള്ള സൗഹൃദവുമാണ് ഭൂമിയിലെ ഏറ്റവും കരുത്തുള്ള ഇന്ധനം. കാരണം ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും നാളെ നമ്മുടെ വിധിനിർണയത്തിൽ പങ്കുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നേടിയെടുക്കുന്ന ധാരാളം അറിവുകളൊന്നുമല്ല, നിഷ്കളങ്കമായ ചില തിരിച്ചറിവുകൾ മാത്രമേ ജീവിതത്തിൽ നമ്മെ സഹായിക്കൂ.